മല്ലു ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു, കോണ്ടെ സ്പേഴ്സ് വിട്ടു പോകും എന്നുള്ളത് ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ബോർഡിൻ്റെ തീരുമാനം കൺഫേം ആയി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇനി അടുത്ത 24 hours അല്ലെങ്കിൽ 48 hours ഇതിൻ്റെ കോൺഫർമേഷൻ കോണ്ടയ്ക്ക് കിട്ടും എന്നുള്ളതാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഡാനിയൽ ലീവിങ് കമ്പനിയും ഒരിക്കൽ കൂടി ജയിച്ചു എന്ന് പറയേണ്ടി വരും. ഇത് അവരുടെ സ്ഥിരം ട്രിക്കാണ്. കഴിഞ്ഞ 4 മാനേജർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോച്ചറ്റിനോയുടെ കാലത്തും മൊറീനോയുടെ കാലത്തും കോണ്ടെയുടെ കാലത്തും ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം ദ മാനേജ്മെന്റ് വളരെ വിസിബിൾ ആയി തന്നെ ഈ എല്ലാ അവസരങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. നിങ്ങൾ ഉദാഹരണത്തിന് ആർസലിന്റെ കാര്യം നോക്കൂ. ആർത്തിട്ട് അവരെ ബോർഡ് സപ്പോർട്ട് ചെയ്തു, 3-4 വർഷം കറക്റ്റായുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തി, ഇപ്പൊ അവര് ടൈറ്റിൽ റേസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോച്ചറ്റിനോക്ക് ഇതുപോലൊരു ഇൻവെസ്റ്റ്മെന്റ് സ്പേഴ്സിന്റെ മാനേജ്മെന്റ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഒരു ട്രോഫിയെങ്കിലും ജയിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ സ്റ്റേഡിയം ബിൽഡിന്റെ ഒരു റീസൺ പറഞ്ഞ് 2 സീസൺ യാതൊരു ഇൻവെസ്റ്റ്മെന്റും സ്പേഴ്സിന്റെ സൈഡിൽ നിന്നുണ്ടായില്ല. അതോടുകൂടി സ്പേഴ്സിന്റെ സ്കോർ കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റ് ആയി എന്ന് പറയേണ്ടി വരും. ഒരു കംപ്ലീറ്റ് റീബിൽഡ് വേണ്ടി വരുന്ന സിറ്റുവേഷനിലൂടെയായിരുന്നു ആ സമയത്ത് സ്പേഴ്സ് പോയത്. പിന്നീട് മൊറീന്യോയെ കൊണ്ടുവന്നു, അദ്ദേഹം കുറച്ചൊക്കെ സ്കോഡ് റീഫ്രഷ് ചെയ്തു, പക്ഷേ പഴയ പ്രോബ്ലങ്ങൾ വീണ്ടും ഉണ്ടായിരുന്നു. ഡിഫെൻസിൽ പുതിയ പ്ലെയർ വാങ്ങാൻ വേണ്ടി അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ റൊമേറിയോ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കാര്യമായ ഒരു ഡിഫെൻസ് റീഫ്രഷ് നടത്താൻ സ്പേഴ്സിന് കഴിഞ്ഞില്ല. കോണ്ടിയുടെ കാലത്തും സെയിം പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോഴും എറിക് ഡയറും ബെൻ ഡേവിസും അറിയുന്ന ഡിഫെൻസാണ് സ്പേഴ്സിന് വേണ്ടി കളിക്കുന്നത്. പോച്ചറ്റിനെ സൈൻ ചെയ്ത പല പ്ലെയേഴ്സും ഇപ്പോഴും ടീമിൽ കളിക്കുന്നു എന്നുള്ളത് ഒരു വിചിത്രമായ കാര്യം തന്നെയാണ്. ഇപ്പൊ ലീവിയുടെ ഒരു തിയറി പ്രകാരം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിയും ജയിക്കുന്ന ട്രോഫിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇത് തെറ്റാണെന്ന് ചെൽസി, മാൻ സിറ്റി, ആർസണൽ ഇവരൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഫാൻ ബേസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഒരു ഡിവൈഡായ ഫാൻ ബേസാണ് സ്പേഴ്സിനുള്ളത്. കുറച്ച് ആൾക്കാർ ഇപ്പോഴും ലിവിയൻ കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. 90s ഒരു മിഡ് ടേബിൾ ടീമായിരുന്ന സ്പേഴ്സിനെ ഒരു ടോപ്പ് 4 ടീമാക്കി മാറ്റുന്നതിൽ ലീവിക്ക് പങ്കുണ്ട്. അത് ഞാൻ ഒരിക്കലില്ലെന്ന് പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ 22 വർഷത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രോഫി മാത്രമേ സ്പേഴ്സിന് ജയിക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ഈ മാനേജ്മെന്റിന്റെ അസസ്മെന്റ് നടത്തിക്കഴിഞ്ഞാൽ അവരൊരു കംപ്ലീറ്റ് ഫെയിലിയർ ആണെന്ന് വളരെ ഈസിയായി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ കോണ്ടെ പോയി കഴിഞ്ഞാലും ഈ ഒരു കോർ പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ പുതിയ മാനേജറായി ടുഷലിനെയോ അല്ലെങ്കിൽ മറ്റൊരു ഡിസർബിയോ ആരെങ്കിലും കൊണ്ടുവന്നോളൂ. ഇൻവെസ്റ്റ്മെന്റ് വേണം, പുതിയ പ്ലെയേഴ്സിനെ കൊണ്ടുവരണം, ഡെഡ് വുഡ്സിനെ ഒഴിവാക്കണം, ഡിഫെൻസിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതൊക്കെ ഓപ്പണായ ഒരു സത്യം തന്നെയാണ്. പക്ഷെ ഇതിന് ഡാനിയൽ ലീവിങ് കമ്പനി തയ്യാറാവുമോ എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻവെസ്റ്റ്മെന്റ് വരാത്തോളം കാലം ഈ പ്രശ്നങ്ങളൊക്കെ അതേപോലെ ഉണ്ടാകും എന്ന് കോണ്ടെ പറഞ്ഞത് ഏറെക്കുറെ സത്യം തന്നെയാണ്. ഇത് നമ്മൾ പല സീസണായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു തന്നെയാണ്. അപ്പൊ എന്തായാലും അധികം വൈകാതെ തന്നെ നമുക്ക് പുതിയ മാനേജർ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റയൻ മെയ്സനെ ഒരു ഇന്ററിം മാനേജറായിട്ട് സ്പേഴ്സ് അപ്പോയിന്റ് ചെയ്യും. അദ്ദേഹം 10 മത്സരത്തിൽ സ്പേഴ്സിന്റെ മാനേജറായി തുടരും. സ്പേഴ്സ് ഒരു 8th or 9th ഫിനിഷ് ചെയ്യാനാണ് ഈ സീസണിലെ സാധ്യത. കെയിൻ അടുത്ത സീസണോടെ സ്പേഴ്സ് വിട്ടുപോകും. പിന്നീട് റീബിൽഡ് എന്ന പേരിൽ പുതിയ മാനേജറെ കൊണ്ടുവന്ന് യങ്സ്റ്റേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അടുത്ത ഒരു 4 വർഷത്തേക്ക് ഒരു മിഡ് ടേബിൾ ക്ലബായി സ്പേഴ്സ് തുടരും എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ ചേഞ്ചുകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ റിയലിസ്റ്റിക് ആയ ഒരു ഓപ്ഷനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തായി അറിയിക്കുക. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ നൗ.